ഇത്തരത്തിലൊക്കെ പറയുന്നത് ശരിയാണോ സോക്രട്ടീസുമായി പരിചയപ്പെട്ടിട്ടുള്ളവരെല്ലാം പറയുന്നു അദ്ദേഹം ലോകം കണ്ടിട്ടുള്ളവരിലേക്ക് വെച്ച് ഏറ്റവും ബുദ്ധിമാനും പരിശുദ്ധനുമാണെന്ന് കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാത്തതാണ് അയാളുടെ ബുദ്ധിയും മഹാത്മാക്കൾ ആരും തന്നെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാറില്ല അവർ മറ്റെല്ലാം മറന്നുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു ഇയാൾ ക്രീറ്റോ എന്താണ് മഹത്വം ഒരു നല്ല പോലും ഇല്ലാത്ത ഇങ്ങനെ തേണ്ടി നടക്കുന്നതാണോ മഹാൻ ശാന്തിപ്പി വസ്ത്രങ്ങൾ നോക്കിയല്ലോ മനുഷ്യന്റെ മഹത്വം നിർണയിക്കുന്നത് അയാളുടെ ഹൃദയവും ബുദ്ധിയും ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നോക്കേണ്ടത് ഇയാൾക്ക് ഹൃദയവുമില്ല ഹൃദയവും ഇല്ല വീട്ടിലുള്ളവർ എങ്ങനെ കഴിയുന്നു എന്ന് ചിന്തിക്കില്ലേ ഈ മനുഷ്യൻ എങ്ങനെ ഞാൻ കഷ്ടപ്പെടാനിട വരുത്തുമായിരുന്നു ഒരു പിടി ബാർലിയോ ഒരു കഷ്ണം റൊട്ടിയോ വാങ്ങാനുള്ള വകയെങ്കിലും ഉണ്ടാക്കി കൂടെ

ും ചില രാത്രികളിൽ അവൻ മടങ്ങു വരാറുമില്ല ആരെങ്കിലും കൽപ്പണക്ക് വിളിച്ചാൽ അതിന് പോകും കിട്ടുന്നത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരികയും ചെയ്യും അവനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനും ഈ രണ്ടു കൊച്ചുകളും പട്ടിണികളൊന്നും മരിച്ചു കഴിഞ്ഞത് അവൻ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും കഴിക്കാൻ ഈ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അത് സോക്രട്ടീസിന് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനായിരിക്കും ഈ വീട്ടിൽ എന്തെങ്കിലും കിട്ടിയാൽ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചു പോകുമല്ലോ അത് തീരുമാനം മഹാദുഷ്ടൻ ദാരിദ്ര്യ ദുഃഖം മൂലമാണ് ശാന്തിപ്പി എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം സോക്രട്ടീസ് എങ്ങനെ ദുഷ്ടനാകും നന്മയല്ലാതെ അയാളിൽ മറ്റൊന്നുമില്ല സോക്രട്ടീസ് ചെയ്യുന്ന സേവനത്തിന്റെ വില ലോകമറിയാൻ പോകുന്നതേ ഉള്ളൂ അത് കാലം തെളിയിക്കും എന്ന് ഏതൻസിൽ മുൻപൊരിക്കലുമില്ലാത്ത വിധം സ്വതന്ത്ര ചിന്തകന്മാരും ബുദ്ധിജീവികളും ഉണ്ടായിരിക്കുന്നു ഇത് വലിയൊരു മാറ്റമാണ് ഇതിന്റെ പിന്നിലുള്ളത് ആണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അല്ലാതെ ഇയാളുടെ കഴിവുകൊണ്ടല്ല ഇയാൾക്ക് എന്ത് കഴിവുണ്ടെന്നാണ് പറയുന്നത് ആരെങ്കിലും കണ്ടാൽ ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ എന്നിട്ട് മറ്റുള്ളവർ പോരും അത്ര തന്നെ അല്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇയാൾക്ക് അറിയാമോ ചോദ്യങ്ങൾ വെറും ചോദ്യങ്ങളല്ല വലിയ വലിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അതൊക്കെ അവയെല്ലാം ലോകമുള്ള കാലം വരെ മാറ്റില്ല കാര്യങ്ങളുമാണ്

കുടുംബമുള്ളവരാണല്ലോ നിങ്ങൾ കുടുംബകാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ എല്ലാവരും കൂടി ഈ സോക്രട്ടീസിന്റെ ഈ സത്യാന്വേഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പട്ടാളത്തിൽ സേവനമനുഷിച്ചുള്ളവരാണ് അന്നും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ സോക്രട്ടീസ് തത്വവിചാരത്തിലും വാദപ്രതിവാദത്തിലും പ്രയോജനം ചെറുപ്പം പറയാൻ ഈ രീതിയിലുള്ള ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എല്ലാ ത്യാഗികളുടെയും കഥ ഇതുതന്നെയാണ് ഇയാളുടെ ത്യാഗം കൊണ്ട് ലോകത്തിന് ഇപ്പോ എന്ത് കാര്യമാണെന്നോ പുരുഷന്മാരാണ് എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചില സ്നേഹിതന്മാരുടെ വീടുകളിൽ നിന്ന് ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്നും വരാം വീട്ടുകാരിങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഗതി എന്താണ് ഈ സോക്രട്ടീസ് എന്ന് പറയുന്ന ദുഷ്ടൻ ചില പണക്കാരായ കൂട്ടുകാരുടെ വീടുകളിൽ പോയി കണ്ടമാനം മദ്യപാനം ചെയ്യാറുണ്ടല്ലോ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സോക്രട്ടിസ് അങ്ങനെയുള്ള വിരുന്നുകളിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഒരിക്കലും മദ്യത്തിന്റെ ലഹരി അദ്ദേഹത്തെ ബാധിച്ചതായി ഞങ്ങൾ കണ്ടിട്ടില്ല അക്കാര്യത്തിൽ ഇതുപോലെ മനോനിയന്ത്രണമുള്ള ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ് വരുന്നു വരുന്നു ആ സോക്രട്ടീസ് സോക്രട്ടീസ് തെളിയിച്ചു തന്നു ചെരുപ്പുള്ളവർക്ക് പോലും നടക്കാനാവാത്ത മഞ്ഞുകട്ടകളുടെ മുകളിൽ കൂടി സോക്രട്ടീസ് ചെരുപ്പില്ലാതെ സാവധാനം നടന്നു കാണിച്ചു തന്നു ശരീരമാണ് ഏറ്റവും െന്ന് വിചാരിക്കുന്ന നമുക്ക് ചെരുപ്പിന്റെ ആവശ്യമുള്ളൂസിന് അതിന്റെ ആവശ്യമില്ല ഞാൻ അവന് ഇടിച്ച് കീറിക്കളയും പണ്ടേ തന്നെ അയാളുടെ മൂക്ക് അട ഇനി ഞാൻ ആ മൂക്ക് ഇടിച്ച് ചട്ടി പോലെയാക്കേണ്ടി ഓ ോ വന്നിട്ട് ഏറെ നേരമായോ ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അതിനിടയ്ക്ക് നൂലിനുൽപ്പും നെയ്ത്തും നടക്കുന്ന തൊഴിൽശാലയിലെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലായി സുഖക്കേടു മാറിയ ഉടനെ ആവക കാര്യങ്ങൾ ശരിപ്പെടുത്തുന്നതിനു വേണ്ടി കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു ഇന്ന് ഞാൻ രണ്ട് അടിമകളെ വാങ്ങാൻ വന്നതാണ് ഉള്ള അടിമകളിൽ രണ്ടു പേർക്ക് തീരെ സുഖമില്ല അവർ കിടപ്പിലാണ് പക്ഷേ എൻ്റെ ഭാര്യ അവരെ നല്ലതിനും എണ്ണം ശുശ്രൂഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് ഞങ്ങളുടെ അടിമകൾക്ക് ഞങ്ങളോട് അങ്ങേയറ്റം സ്നേഹവും നന്ദിയുമുണ്ട് ആത്മാർത്ഥമായ നല്ല പെരുമാറ്റത്തിന് കിട്ടുന്ന പ്രതിഫലങ്ങളാണല്ലോ സ്നേഹവും നന്ദിയും ആ ക്രീറ്റോ വ്യവസായം ശരിക്കു നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മോശമില്ല നൂലിനും തുണിത്തരങ്ങൾക്കും നല്ല പ്രിയമുണ്ട് ശാന്തിപ്പി അരുത് സോക്കട്ടിന് തല്ലരുത് വയസ്സം കഴുതേ താൻ എന്തിനാണ് മറ്റുള്ളവർക്ക് വ്യവസായങ്ങൾ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് തിരക്കുന്നത് വ്യവസായങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നവര് കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുന്നവര് അല്ലാതെ തന്നെ പോലെ വിവാഹം കഴിച്ച് കൊറേ കുട്ടികളെ തേണ്ടി നടക്കുകയില്ല ഇതിനിടയ്ക്ക് ക്രീറ്റോയെ അങ്ങോട്ട് വന്നു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമയം കിട്ടാറില്ല നിങ്ങൾ എന്തിന് മനപ്രയാസം അനുഭവിക്കുന്നു ഇതൊക്കെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മെപ്പോലുള്ളവർ ഇതിലൊന്നും വിഷമിക്കാൻ പാടില്ല ഇതൊക്കെ നാം അരിസ്റ്റോഫാനീസിൻ്റെ നാടകങ്ങൾ കാണുന്നത് പോലെ കണ്ട് രസിക്കാനേ പാടുള്ളൂ നിങ്ങളൊന്നു മനസ്സിലാക്കണം ദൈവം ഭൂമിയിൽ പുരുഷനെയും സ്ത്രീയെയും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ അല്ലാതെ ഭാര്യയെയും ഭർത്താവിനെയും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശേഷം ഇത് പറയാൻ തനിക്ക് നാണമില്ലട ഞാൻ സങ്കല്പമാണോ ഈ സങ്കല്പമാണോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണോ എന്താണ് നിങ്ങൾ എല്ലാവരും ഒന്നും ഓ നിങ്ങളൊക്കെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ കെട്ടുപിണഞ്ഞു കെട്ടുപിണഞ്ഞുകടക്കുകയാണ് അവയെ വേർതിരിച്ചു കാണാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട് വാസ്തവം പറഞ്ഞാൽ നമുക്ക് കുറെ സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാൻ പാടില്ല എന്തെങ്കിലും പ്രധാന വിഷയത്തെപ്പറ്റി സംവാദത്തിൽ ഏർപ്പെടാൻ എങ്ങോട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉല്ലാസപ്രദമായ കാര്യം പക്ഷേ സൊകറ്റീസ് ഈ കുടുംബത്തിൻ്റെ നിലയെപ്പറ്റി ശാന്തിപ്പി പറയുന്നതിൽ കുറെ കാര്യങ്ങളുമില്ലേ സോക്രട്ടീസ് വിചാരിച്ചാൽ ഈ ദാരിദ്ര്യത്തിന് കുറേയെങ്കിലും അറുതി വരുത്താം ഞങ്ങളൊക്കെ അതിനുവേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരുമാണ് ഇക്കാര്യത്തെപ്പറ്റി ഞാനും പലപ്പോഴും സോക്രട്ടീസുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്തു പറഞ്ഞാലും സോക്രട്ടീസ് അതിനെ സമ്മതിക്കുന്ന മട്ടില്ല െല്ലാവരും കൂടി പരിശ്രമിച്ച തീർച്ചയായും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ജീവിതമാണല്ലോ ഏറ്റവും വലിയ പ്രധാനം പ്ലാറ്റോ ഈ ഫീഡോ എന്ത് ചെയ്യണമെന്ന് പറയൂ ഫ്യൂഡോ അത് ചെയ്യാം ക്രീറ്റോയും ചെയ്യും ജീവിതം അത്ര പ്രധാനപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പ്ലേറ്റോ ഫ്രീഡോ ക്രീറ്റോ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ സംവാദങ്ങളിൽ പലപ്പോഴും ഈ വിഷയം കടന്നു വരാറുണ്ട് അതൊരു പ്രശ്നമാകാറുമുണ്ട് അവയൊക്കെ സമ്മതിച്ചിട്ടുമുണ്ട് പിന്നെ എന്തിന് ഇത്തരം ഉപദേശങ്ങൾ എനിക്ക് നൽകുന്നു ഞങ്ങൾ സോക്രട്ടീസിനെ ഉപദേശിക്കുകയല്ല ഈ വീട്ടിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ വീട്ടിൽ മാത്രമല്ല ഇത്തരം അനുഭവങ്ങൾ ഈ ഭൂമിയിൽ എത്രയോ വീടുകളിലുണ്ട് അവരെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഒരു കാര്യം പറയട്ടെ തത്ത്വജ്ഞാനി ഏറ്റവും അധികം ചിന്തിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് മരണത്തെപ്പറ്റിയാണെന്ന് നാം ഇങ്ങോട്ട് പോരുമ്പോൾ സോക്രട്ടീസ് പറയുകയുണ്ടായല്ലോ എന്നാൽ മരണം അത്ര വലിയ വിഷയമാണോ മരണമാണ് ഏറ്റവും വലിയ വിഷയം നമുക്ക് തീർത്തു പറയാൻ സാധിക്കുന്ന ഒന്നേയുള്ളൂ അത് നമ്മൾ എപ്പോഴെങ്കിലും മരിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് തത്ത്വജ്ഞാനിയുടെ കർത്തവ്യമാണ് അപ്പോൾ മരണം മാത്രമാണ് സത്യം എന്നുള്ള ശൂന്യവാദത്തിലേക്കാണോ സോക്രട്ടീസ് നീങ്ങുന്നത് മരണം ഒരു ശൂന്യതയാണെന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ മനുഷ്യരായ നമ്മൾ മരണത്തിലേക്ക് നടന്നെടുക്കുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങളെ യഥാവിധി ചെയ്തിരിക്കണം അങ്ങനെ അനുഷ്ഠിക്കാൻ നാം ശക്തരാകണമെങ്കിൽ മരണത്തെപ്പറ്റി അറിഞ്ഞിരിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ എന്നിട്ട് താൻ എന്താണോ മരിക്കാത്ത ശാന്തിപ്പേ വർദ്ധിക്കും എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല അത് ദൈവം നൽകുന്ന അവസാനത്തെ ധനമാണ് ദൈവം നൽകുന്ന ധനം എന്തിനാ തല്ലുന്നത് തനിക്ക് പ്രായമായതും പ്രായമായതും ഒരുപോലെയാണ് മരണം ശാശ്വത സത്യം എന്നാണോ സോക്കട്ടീസ് പറയുന്നത് നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചു കൊണ്ട് പറയുമ്പോൾ തെളിയിക്കപ്പെടാൻ സാധ്യതയുള്ള സത്യം മരണം മാത്രമാണ് പക്ഷേ മരണം എന്നു പറയുന്ന ഒന്നുള്ളതുകൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുക മാത്രമാണ് ധർമ്മമായിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല മരണം എന്നുള്ള യാഥാർത്ഥ്യം മുൻപിൽ നിൽക്കുമ്പോൾ നാം നമ്മുടെ കർമ്മസ്ഥാനങ്ങളിൽ നിന്നുറച്ചുകൊണ്ട് ഭയമില്ലാതെ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ സമാധാനത്തോടുകൂടി മരണം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സത്യന്വേഷണം നടത്തിയാൽ യഥാർത്ഥമായ സത്യം കണ്ടെത്താൻ കഴിയുമെന്നാണോ സോക്രട്ടീസ് പറയുന്നത് മരണം എന്നുള്ളത് ശരീരത്തിൽ നിന്നും മനസ്സിൻ്റെ മോചനമാണ് ഇത് യഥാർത്ഥമായ മരണത്തിനു മുമ്പ് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതേയുള്ളു സത്യാന്വേഷണത്തിന് ഏറ്റവുമധികം വിഘാതമുണ്ടാക്കുന്നത് ശരീരമാണ് അത് വ്യക്തമാക്കി തരൂ സോക്രട്ടീസ് സത്യാന്വേഷണം എന്താണ് ഏറ്റവും സുന്ദരമായ കലയാണത് എന്നാണ് എൻ്റെ അഭിപ്രായം ഭൂമി ധന്യമാവ് കുഴയ്ക്കുന്നതിനുള്ള ഒരു തൊട്ടിയുടെ ആകൃതിയിലാണെന്ന്